വയനാട് ഉരുൾപൊട്ടലിന്റെ സാഹചര്യത്തിൽ സമീപ ജില്ലകളായ മലപ്പുറം, കോഴിക്കോട് തുടങ്ങിയ വടക്കൻ ജില്ലകളിലെ ആരോഗ്യ കേന്ദ്രങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഉരുൾപൊട്ടലിന്റെ സാഹചര്യത്തിൽ നടന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു ആരോഗ്യമന്ത്രി. ആശുപത്രികളിൽ അധിക സൗകര്യങ്ങൾ ഒരുക്കണം, വയനാട് അധികമായി ആരോഗ്യ പ്രവർത്തകരെ നിയോഗിക്കണമെന്നും ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകി. തൃശൂർ മെഡിക്കൽ കോളേജിൽ നിന്നും സർജറി, ഓർത്തോപീഡിക്സ് തുടങ്ങിയ വിഭാഗങ്ങളിലെ ഡോക്ടർമാരെയും നഴ്സുമാരെയും അധികമായി നിയോഗിക്കണമെന്നും മന്ത്രി വ്യക്തമാക്കി. കൂടാതെ സംസ്ഥാന വ്യാപകമായി ലീവിലുള്ള ആരോഗ്യ പ്രവർത്തകർ അടിയന്തരമായി തിരികെ ജോലിയിൽ പ്രവേശിക്കാൻ ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകി. NHM സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ ജീവൻ ബാബുവിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘം ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങൾ പ്രാദേശികമായി ഏകോപിപ്പിക്കും. KMSSCLനോട് മരുന്നുകളും മറ്റു ഉപകരണങ്ങളും അധികമായി എത്തിക്കാൻ നിർദ്ദേശം നൽകി. പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചതായി മന്ത്രി വ്യക്തമാക്കി. കൂടാതെ സ്ഥലത്ത് അധിക മോർച്ചറി സൗകര്യങ്ങൾ ഒരുക്കും, കനിവ് 108 ആംബുലൻസുകൾ ഉൾപ്പെടെ അധികമായി എത്തിക്കും. മലയോര മേഖലകളിൽ ഓടാൻ കഴിയുന്ന 108 റാപ്പിഡ് ആക്ഷൻ മെഡിക്കൽ യൂണിറ്റുകളും സ്ഥലത്തേക്ക് അയക്കാൻ നിർദ്ദേശം നൽകി. ആശുപത്രികളുടെ സൗകര്യങ്ങളനുസരിച്ച് പ്ലാൻ തയ്യാറാക്കി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കണമെന്നും ആവശ്യമെങ്കിൽ താൽക്കാലിക ആശുപത്രികൾ സജ്ജമാക്കുമെന്നും ആരോഗ്യമന്ത്രി കൂട്ടിച്ചേർത്തു.